നമസ്കാരം വയനാട് എം പിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഗൂണ്ടകൾ അടിച്ചു തകർത്തിരിക്കുന്നു സംസ്ഥാനം ഭരിക്കുന്നത് സി പി ഐ എം ആണ് സി പി ഐ എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ഒരു എം പിയുടെ ഓഫീസിനകത്ത് കയറി അടിച്ചു തകർക്കാനും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ വാഴ വയ്ക്കാനും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തല്ലി തകർക്കാനുമൊക്കെ എസ് എഫ് ഐക്ക് പ്രയാസമൊന്നുമില്ല കാരണം ആഭ്യന്തരം ഭരിക്കുന്നത് അവരുടെ പാർട്ടിയാണല്ലോ ഈയിടെയായി മഹാത്മാഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രതിമ ഗാന്ധിയുടെ ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ സഖാക്കൾക്ക് വലിയ പ്രശ്നമാണ് അത് ഡിവൈഎഫ്ഐ സഖാക്കളായിക്കോട്ടെ എസ് എഫ് ഐ സഹാക്കളായിക്കോട്ടെ കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് അടിച്ചു തകർക്കത്ത സംഭവത്തിൽ ഗാന്ധിയുടെ കഴുത്ത് വെട്ടി തറയിലിട്ട തല തറയിലിട്ട ഒരു സംഭവമുണ്ടായി അതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർക്കുന്നതും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അടിച്ചു പൊട്ടിക്കുന്നതുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടത്തിൽ വാഴ നടന്നു കേരളത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ ഭാവി പ്രതീക്ഷകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഓർമ്മ വേണം സംസ്ഥാന പോലീസിനെ ചുറ്റും കാവൽ നിർത്തി ജനങ്ങളുടെ നികുതി പണത്തോട് പല്ലിളിച്ചു കാണിച്ചുകൊണ്ടാണ് ഈ അക്രമ സംഭവങ്ങളെല്ലാം എസ് എഫ് ഐ നടത്തിയിരിക്കുന്നത് സംഭവം രാഹുൽ ഗാന്ധി വയനാട് എം പി ആണ് അതുകൊണ്ട് വയനാടുകാർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നത് നാട്ടിൽ പാട്ടാണ് അതങ്ങനെ ആവുകയുള്ളൂ എന്ന് തിരഞ്ഞെടുപ്പിന് മുന്നേയും അറിയാവുന്നതാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്കുള്ളിൽ കിട്ടുന്ന സമയം തന്നെ വളരെ കുറവാണ് ആ സമയത്ത് ഇ ഡിയുടെ അന്വേഷണത്തിന് ഇരുന്ന് കൊടുക്കണം അൻപതും അറുപതും മണിക്കൂർ ഇനി സി ബി ഐ വിളിപ്പിക്കുമ്പോൾ പോകണം കോടതി വിളിക്കുമ്പോൾ നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ പോണം ഇതിനെല്ലാം ഉപരിയായി ആർ എസ് എസിനെതിരെ അല്ലെങ്കിൽ ആർ എസ് എസിനെ ഗാന്ധിജിയെ കൊന്നവരെന്ന് വിളിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറയേണ്ട കേസുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി മാപ്പ് പറയേണ്ടി വരും ഇങ്ങനെ രാഹുൽ ഗാന്ധി ആകെ തിരക്കിലാണ് ഈ തിരക്കിനിടയിലാണ് വയനാട് എന്ന പിന്നോക്ക മണ്ഡലം അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ടി വരുന്നത് തീർച്ചയായും അതിൽ ഉണ്ടാകും രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിലും സ്മൃതി ഇറാനിയെങ്കിലും വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളതിൽ തൃപ്തരല്ല സുപ്രീം കോടതിയുടെ ഒരു വിധി അതായത് നമ്മുടെ സംരക്ഷിത വനമേഖലയ്ക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ വേണം അങ്ങനെ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി ആ ബഫർ സോൺ വിധിക്കെതിരെ നമ്മുടെ നാട്ടിലെ വയനാട്ടിലെ എം പി പ്രതികരിച്ചില്ല എന്നാണ് സഖാക്കളുടെ പ്രശ്നം അങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് എസ് എഫ് ഐയുടെ വാനരന്മാരെ അവിടേക്ക് കയറ്റി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ ഈ സുപ്രീം കോടതി വിധിക്ക് മുന്നേ സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും ഒരു കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന് ഒന്നാം പിണറായി സർക്കാരാണ് നിശ്ചയിച്ചത് എന്ന് അതിൻ്റെ സർക്കാരിൻ്റെ ജിയോ അടക്കമുള്ള ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വാനരസേന കയറേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം പക്ഷേ ഈ നാട് ഭരിക്കുന്നവൻ അല്പമെങ്കിലും ജനാധിപത്യ ബോധം വേണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു എം പിയുടെ ഓഫീസിനകത്ത് കയറി ഇടിച്ചു നിർത്തിയ കാര്യം ചോദിച്ചാൽ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ കയറി വധഭീഷണി മുഴക്കിയില്ലേ എന്നൊക്കെ പറയും പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എല്ലാവരും ആ രീതിയിൽ സമരം ചെയ്യുന്നുമുണ്ട് ജനാധിപത്യ പരമായ രീതിയിൽ സമരം ചെയ്യുന്നുണ്ട് ആ സമരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിയമലംഘനമുണ്ടാകാറുണ്ട് ആ നിയമലംഘനത്തിനെതിരെ ഈ പൊതുപ്രവർത്തകർ കേസുകളും നേരിടാറുണ്ട് പക്ഷേ സമരത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഗുണ്ടായുസം കാണിക്കുക അടിച്ചു നിരത്തുക ഇതൊക്കെ ഈ എസ് എഫ് ഐയെ കൊണ്ട് ചെയ്യിക്കുക ഇതെല്ലാം തീർത്തും മാനംകെട്ട പരിപാടിയാണ് ഈ ജനാധിപത്യ ബോധം നേരത്തെ പറഞ്ഞതുപോലെ ഭരിക്കുന്നവൻ ഇല്ല എങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കും എന്നത് തീർച്ചയാണ് പക്ഷെ കോൺഗ്രസ്സുകാർ മറ്റൊരു ആരോപണം കൂടി പറയുന്നുണ്ട് വെറുതെയിരിക്കുന്ന ആർ എസ് എസിനെ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണത്രേ ആർ എസ് എസ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഈ എസ് എഫ് ഐ വാനരന്മാർ രാഹുൽ ഗാന്ധിയെ അടിച്ച് പൊട്ടിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ അടിച്ച് പൊട്ടിച്ചത് എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചാനും മച്ചമ്പിയുമൊക്കെ ആയിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഏതാണ്ട് നാലര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പതിമൂന്നായിരം വോട്ടുകളുള്ള ഈ മണ്ഡലത്തിൽ എട്ട് ലക്ഷം വോട്ടും രാഹുൽ ഗാന്ധിക്കാണ് അന്ന് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി ഐ എമ്മിൻ്റെയും സഖാക്കളാരും ആ മണ്ഡലത്തിലേ ഇല്ല എന്ന് തോന്നും വിധമാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കാരണം അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മുകാർ പലപ്പോഴും സി പി ഐക്ക് വോട്ട് ചെയ്യാറില്ല തിരുവനന്തപുരം മണ്ഡലത്തിലെ ഫലമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാകും സി പി എമ്മും ഡി വൈ എഫ് ഐയും അടക്കമുള്ള വോട്ടില്ല എസ് എഫ് ഐക്കാരും അടക്കമുള്ളവർ വോട്ട് ചെയ്തിട്ടാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ നിന്നും കഷ്ടിച്ച് കഷ്ടിച്ചെന്നല്ല എന്ന് പറയാൻ കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഓടി വന്നു ഇവിടെ നിന്ന് മത്സരിച്ചു മൃഗീയമായ ഭൂരിപക്ഷമല്ലേ അന്ന് സഖാക്കൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയത് അന്ന് ഈ സഖാക്കളും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഒരുമിച്ച് നിന്നല്ലേ ഈ എം പി തിരഞ്ഞെടുത്തത് പിന്നെ എന്താണ് പ്രശ്നം അന്നേ അറിയുമായിരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയേ ഉണ്ടാകൂ എന്ന് പക്ഷേ ഇപ്പോൾ വഴിയേ പോകുന്ന ആർ എന്തിനാണ് ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഇനി ആർ എസ് എസ് തിരിച്ച് ആർ എസ് എസും ബി ജെ പിയും തിരിച്ച ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരുപക്ഷെ അതിനായിരിക്കില്ലേ കൂടുതൽ വിശ്വാസ്യത കൂടുതൽ കാരണം ഇവിടെ മുഖ്യമന്ത്രിയാകട്ടെ ആകെപ്പാടെ ആരോപണത്തിൽ കുളിച്ചു നിൽക്കുകയാണ് സ്വപ്ന സുരേഷ് ആഴ്ചയ്ക്കൊരിക്കൽ ഓരോ വെടി പൊട്ടിക്കുന്നുണ്ട് അതെല്ലാം ചെന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഹൃദയത്തിലാണ് ഒരക്ഷരം തിരിച്ച് മിണ്ടാൻ സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ ദിവസവും പതിനൊന്ന് മണിക്ക് ഇ ഡി തങ്ങളുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നേരിടാൻ പാവം രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുമില്ല പിന്നെ എന്തേ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധി അപ്പുറത്ത് അസുഖം അഭിനയിച്ചിരിപ്പുണ്ട് അവർ കൂടി ഈ ചോദ്യം ചെയ്യലിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും അകത്താണ് അങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇവരുടെ റേറ്റിംഗ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ ഒരു കലാപമൊക്കെ ഉണ്ടാക്കിയാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതിന് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലെ ഒരു സി കോൺഗ്രസ് ധാരണയുടെ പുറത്താണോ ഈ എസ് എഫ് ഐയുടെ വാനരന്മാർ ചെന്ന് കയറിയത് എന്ന് പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിലേക്ക് വരുന്നു ഇനി ഒടുക്കത്തെ ഇരവാദമായിരിക്കും കാരണം ഇപ്പോൾ വെൽ വില്ലൻ വേഷം അണിഞ്ഞാണല്ലോ കോടികളുടെ രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടാണല്ലോ ഇ ഡിയുടെ മുന്നിലിരിക്കുന്നത് അവിടെ നിന്ന് വന്ന് ഇരവാദം ഉന്നയിച്ച് ജനങ്ങളുടെ സിമ്പതി നേടുക കാരണം തൻ്റെ ഓഫീസ് ഇതാ എസ് എഫ് ഐക്കാർ അടിച്ചു തകർത്തേ എന്നു പറയാൻ ഇതിനായി ഈ മാമനും മച്ചമ്പിയും കൂടി ചേർന്ന് ചെയ്ത പണിയാണോ ഇതെന്ന് ആർക്കറിയാം എന്തായാലും വയനാട്ടിൽ എന്ത് നടക്കുമെന്ന് രാഹുൽ ഗാന്ധി വരട്ടെ എന്നിട്ടറിയാം വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്